വിശുദ്ധ വാരത്തിൽ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടക പ്രവാഹം. ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മരക്കുരിശുമേന്തി കാൽനടയായി മല കയറാൻ എത്തുന്നത്. ദുഃഖവെള്ളിയാഴ്ചയാണ് ഇവിടെ വലിയ തിരക്ക് അനുഭവപ്പെടുക. നടരാജ് പരശുറാം തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. വിശുദ്ധ വാരമായതോടെ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് തീർത്ഥാടകരുടെ പ്രവാഹമാണ്. ദൃശ്യങ്ങളിൽ കാണാവുന്ന പോലെ സംസ്ഥാനത്തെ പല ഭാഗങ്ങളിൽ നിന്നായി കാൽനടയായി തന്നെ ആയിരക്കണക്കിന് തീർത്ഥാടകരാണ് മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് എത്തുന്നത്. യേശുവിൻ്റെ പീഠാനുഭവ സ്മരണകൾ പുതുക്കിക്കൊണ്ടാണ് ഇവരൊക്കെ തന്നെ മലയാറ്റൂർ കുരിശുമുടിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. പീഠാനുഭവത്തിലെ ഏതാണ്ട് 14 സ്ഥലങ്ങൾ കടന്നുകൊണ്ടാണ് മലയാറ്റൂർ പള്ളിയിലേക്ക് ഇവരെല്ലാവരും യാത്ര ചെയ്യുന്നത്. നമുക്കറിയാവുന്ന പോലെ പെസഹ വ്യാഴനും ദുഃഖവെള്ളിയും വരികയാണ്. ഈ ദിവസങ്ങളൊക്കെ തന്നെ വലിയ രീതിയിൽ തിരക്ക് വർദ്ധിക്കാനുള്ള സാധ്യതയും ഉണ്ട്. ഞങ്ങൾ 26 വർഷമായിട്ട് എർത്തങ്കൽ ബസലിക്കായിൽ നിന്നും കാൽനട തീർത്ഥാടനമായിട്ട് ഇവിടെ വരികയുണ്ടായി. ഇത് 26-ാമത്തെ വർഷമാണ് ഞങ്ങൾ പൂർത്തിയാകുന്നത്. കോവിഡ് വർഷം സർക്കാർ വിലക്കിയ ഒരു വർഷം മാത്രമേ ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചില്ല. പ്രതീക്ഷയാണ് ഉണ്ട് എങ്കിലും അവിടേക്ക് എത്തും. 14 സ്ഥലം കഴിഞ്ഞ് സ്ഥലത്തേക്ക് എത്തും. ഉപവാസം എടുത്ത് കയറുന്നതുകൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട്, ഒരു തലകറക്കം പോലെ തോന്നുന്നുണ്ട്. എന്നാലും തമ്പുരാൻ അവിടെ എത്തിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി നടക്കാൻ ശ്രമിക്കുന്നു. വലിയ ക്രമീകരണമാണ് ജില്ലാ ഭരണകൂടം മലയാറ്റൂരിലേക്കുള്ള തീർത്ഥയാത്രയ്ക്കായി ഒരുക്കിയിട്ടുള്ളത്. പ്രദേശത്ത് 100 പോലീസ് ഉദ്യോഗസ്ഥരെയാണ് വിന്യസിച്ചിരിക്കുന്നത്. സുരക്ഷാ ജീവനക്കാരെയും വിന്യസിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ചൂടുകാലം കണക്കിലെടുത്ത് പല ഭാഗങ്ങളിലും ജലവിതരണത്തിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രദേശത്ത് പുഴരത്തും തീരത്തുമൊക്കെ തന്നെ അപകടങ്ങൾ ഒഴിവാക്കാനുള്ള പ്രത്യേക ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. എന്നാലും വലിയ ക്രമീകരണങ്ങൾ, പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ തന്നെ തീർത്ഥാടനത്തിൻ്റെ ഭാഗമായി ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ബൈജു മാവേലിക്കൊപ്പം മലയാറ്റൂരിൽ നിന്നും നടരാജ് പരശുറാം, ഏഷ്യാനെറ്റ് ന്യൂസ്.